ഹലോ ഹലോ ഹായ് ലൈവ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഹായ് അലി, ഹായ് ഹായ് അനീഷ, ഹായ് സോഞ്ച സുജു, ഹായ് ദീപക് നാരായൺ. ഷംസി രംഷി, ഹായ്. അപ്പോൾ എൻ്റെ പേര് റിഹാൻ. ഞാൻ നമ്മളുടെ ഇപ്പോൾ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സീരിയല് പൗർണമിത്തിങ്കളുടെ ആനന്ദ് എന്ന കഥാപാത്രം ചെയ്യുന്നു. അപ്പോൾ നിങ്ങളോട് ആഫ്റ്റർ ലോക്ക്ഡൗൺ കുറേ വിശേഷങ്ങൾ പറയാനും നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും എല്ലാമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കോവിഡിന് ശേഷം നമ്മളെ സീരിയലെല്ലാം ഇങ്ങനെ ഓണായിട്ട് വന്നിട്ടുണ്ട്. ഹായ് അക്ഷയ് സുരേഷ്, ഹായ് രമ്യ അനിൽ, ഹായ് അനക്ക, യാ അതുൽ സുഖമാണ്, ആ മീനു മുരളി, ഹായ് തുഷാര ചേച്ചി, ഹായ് സജ്ന, ഹൗ ആർ യു, ഐ ആം ഫൈൻ, ഹലോ അക്ഷയ്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ലൈവ് വരുന്നത്, അതും ഏഷ്യാനെറ്റ് ഫ്ലോറിൽ നിന്ന്. സോ വളരെയധികം ഹാപ്പിയാണ്. ഇപ്പോൾ കൊച്ചിയിലുണ്ട്. മീനുമുരളി, ഹായ് സുഖം. ഹായ് തുഷാര ചേച്ചി, വിശേഷങ്ങൾ പറയാൻ ഇപ്പോൾ സീരിയല് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഇപ്പോൾ ഒരുപാട് നാളത്തിന് ശേഷം 2-3 മന്ത്സായി തോന്നുന്നു കോവിഡിന് ശേഷം വീണ്ടും സീരിയലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നു. ഹബീബ്, യാ ഐ എം ഗുഡ് ബ്രോ. ഇന്ന് ഷൂട്ടില്ല, ഷൂട്ട് ഇപ്പോൾ ബ്രേക്കാണ്. ഇനി നെക്സ്റ്റ് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. ഹായ് ധന്യ, യാ സുഖം സുഖം സുഖം. രേഷ്മ, ഹായ്. അനുവച്ചു, സുഖാണോ? യാ സുഖം. പിന്നെ പറയൂ, നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ. എന്തായിരുന്നു ലോക്ക്ഡൗൺ പരിപാടീസ്? വില്ലനാവാനാണോ ഇഷ്ടം? ഇല്ല, വില്ലനാവാൻ ലൈഫിലെന്തായാലും ഒരു വില്ലനാവണം. ഒരു പോസിറ്റീവ് ക്യാരക്ടറായിരുന്നു ആക്ച്വലി ഞാൻ, ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ നെഗറ്റീവ് ക്യാരക്ടറായി വന്നു. എനിവേ, സന്തോഷം. വീട്ടിൽ മോം, ഡാഡ്, സിസ്റ്റർ, ബ്രദർ. ഹാരിസ്, ഹായ് സുഖം സുഖം. ജിബിൻ ജോസഫ്, ഹായ് സുഖം. ആനന്ദ് ഒളിഞ്ഞു നോക്കി. ഈ പേര് എനിക്ക് ആരിട്ടെന്ന് അറിയത്തില്ല, അയാളെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഒളിഞ്ഞു നോക്കി എന്നുള്ള പേര്. അഫ്ല അഫ്ല, ഹായ് സുഖം. കേൾക്കുന്നില്ല എന്ന് പറയുന്നു. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? യാ സുഖം സുഖം. ആതിര, സുഖം. ഹായ് ഷംല, സുഖമാണ്. താങ്ക് യു സുജന, ഐ ലൈക്ക് യുവർ ആക്ടിങ്, താങ്ക് യു. പോസിറ്റീവ് ക്യാരക്ടർ ആയിട്ടുള്ളതായിരുന്നു നല്ലത്. ഇല്ല, പോസിറ്റീവ് ക്യാരക്ടറാ, എപ്പോഴും ഒരേപോലെ ക്യാരക്ടറായിരുന്ന ശരിയാവത്തില്ലോ, അതുകൊണ്ട് ഒരു ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ചു. റിപ്ലൈ തരുന്നില്ല ചേട്ട. വിനീത്, വിനീത, ഹായ് വിനീത, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. മീനു മുരളി, മീനു മുരളി എൻ്റെ ഒരു വലിയൊരു ഫാനാണ്.
ഞങ്ങളെല്ലാവരും ഫാനാണെന്നറിയാം, പക്ഷെ മീനുമുള്ളിൽ ഭയങ്കര വലിയ ഫാനാണ്. താങ്ക് യു ഷംസിർ. ബിഗ് സ്ക്രീനിൽ ഹീറോ ആയിട്ട് കാണാൻ ആഗ്രഹമോ? ഇൻഷാല്ലാ, ഞാനും അതിനുവേണ്ടി ഒരുപാട് സ്ട്രഗ്ലിങ്ങിലാണ്. ഇൻഷാല്ലാ, ലെറ്റ്സ് സീ. പൗർണമിയെ ഒന്ന് ജീവിക്കാൻ വിട്ടൂടെ? വിട്ടില്ല ഞാൻ പൗർണമിനെ, അങ്ങനെ ജീവിക്കാൻ വിടത്തില്ല ഞാൻ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? മീനു മുരളി, താങ്ക് യു, താങ്ക് യു. ഇപ്പോൾ മീനു മുരളി പറയും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് യുവർ ആക്ടിങ്ങിൽ. ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ളതും എങ്ങനെ ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ളതുമാണ് എനിക്ക് പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളത് കമൻറ്റ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. കാരണം അതിനനുസരിച്ച് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അക്ക അസ്സലാമു അലൈക്കും. വീട് പ്രോപ്പർ വീട് പട്ടാമ്പിയാണ്. പട്ടാമ്പി എന്ന് പറയുന്ന നല്ല ഗ്രാമപ്രദേശമായ ഉള്ളനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വീട്. താങ്ക് യു. ബിഗ് സ്ക്രീനിൽ എത്തിപ്പെടട്ടെ. താങ്ക് യു സോ മച്ച്. യാ തുഷാർ ചേച്ചി, സുഖമാണ്? ഹംസാദെ, ഹായ്. അറിയാം അറിയാം, സജുന സുജു എഫ് ബി ഫ്രണ്ടാണെന്ന് അറിയാം, വലിയ ഫാനാണെന്ന് അറിയാം. ഷംല, നിങ്ങളും കട്ട ഫാനാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ആദ്യമായിട്ട് ഈ ഇങ്ങനെ ഒരു ലൈവിൽ വരുന്നത്, അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി വേഗം നമുക്ക് ക്ലിയർ ചെയ്യാം പതുക്കെ പതുക്കെ. താങ്ക് യു മീനു മുരളി. യാ ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ തടിച്ചു അലിക്ക. ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ ഭയങ്കര ഫുഡിങ് ആയിരുന്നു. ഫുഡ് പിന്നെ നമ്മളെ പണ്ടൊരു ഹോബിയാണല്ലോ, എവിടെ ഫുഡുണ്ടെങ്കിലും. അതുപോലെ വിഷ്ണു ബ്രോ, നമ്മളെ പിന്നെ പൗർണത്വിങ്കളിലെ ഹീറോ, ഞങ്ങളെവിടെ ഫുഡുണ്ടെങ്കിലും സ്ഥലം തേടി പിടിച്ച് പോവുകയാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായി ഫുഡ് കഴിച്ചിട്ടു, ഇച്ചിരി ഒന്ന് തടിച്ചു. ശരിയാക്കും, വിത്തിൻ 1-2 weeks നമ്മൾ ശരിയാക്കുന്നതായിരിക്കും. ഡാടാ ചേട്ടൻ പാട്ട് പാടുമോ? ഹംസാദേ, ഇല്ല പാടില്ലടാ. അനിയൻ കുട്ടാ, പാടില്ല, ഡോണ്ട് വറി. സൗണ്ട് കുറവുണ്ടോ? ഇപ്പോൾ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ആ പൗർണമി തിങ്കളാണോ ആദ്യ സീരിയൽ? അതെ, എൻ്റെ ആക്ച്വലി ഞാൻ മോഡലിംഗ് ചെയ്യുമായിരുന്നു, ഒരു മോഡലായിരുന്നു എന്ന് ഞാൻ സ്വയം പറയുന്നു. അല്ല, ഒരു മോഡലിംഗ് ചെയ്യായിരുന്നു. അങ്ങനെ നമ്മളെ അലിക്ക അലി മിറർ എന്ന് പറയുന്ന ആളാണ് എന്നെ സീരിയലിലേക്ക് കാസ്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് സീരിയലിൽ എത്തിവിട്ടത്. ആദ്യത്തെ ഫസ്റ്റ് സീരിയലാണ് മോഡലിംഗ് ആഡ്സ്, ഇതൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. ബീഫ് ബിരിയാണി ശരീരത്തിൽ കാണുന്നുണ്ട്. ആ ബീഫ് ബിരിയാണി ഉണ്ടാവും. ബീഫ് ബിരിയാണി നമ്മളുടെ ഫേവറേറ്റാണ്. വിഷ്ണു ചേട്ടൻ പൊളിയാണ് ഒന്ന് പറഞ്ഞേക്കോ. ഷുവർ വിഷ്ണു ചേട്ടാ, യുവർ പൊളി എന്നത് നിങ്ങളുടെ ഒരു ഫാൻ പറയുന്നു. അതെ, ഫസ്റ്റ് സീരിയൽ പൗർണമി തിങ്കളാണ്. ആക്ച്വലി ഫിലിമായിരുന്നു ട്രൈ ചെയ്തത്, ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് പിന്നെ ഇത് മുന്നേ കുറേ സീരിയൽ ഇതേപോലെ വന്നിട്ടുണ്ട്. പക്ഷേ ഏഷ്യാനെറ്റ് എന്നുള്ളൊരു ഒരു ബിഗ് പ്ലാറ്റ്ഫോം കാരണം ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്തു. നൗ ഐ എം സോ ഹാപ്പി. വിവാഹം ആയിട്ടില്ല, ഇൻഷാല്ലാ.
സൂപ്പർ ഡ്രസ്, താങ്ക് യു സോ മച്ച്. ജിയോ ജോർജ്, താങ്ക് യു. തേക്കടി വന്നിട്ടുണ്ടോ? തേക്കടി തേക്കടി വന്നിട്ടുണ്ട്. ലോങ് ബാക്ക്, ഓർമ്മയില്ല ഏത് സമയത്താണ്. പുതിയ പ്രൊജക്റ്റ് ഷംസീർ ഷംസി, പുതിയ പ്രൊജക്റ്റ് ഇങ്ങനെ ആയി വരുന്നു, എല്ലാം അപ്ഡേറ്റ് ചെയ്യാം. വിവാഹം ആയിട്ടില്ല, വിവാഹത്തിനുള്ള പ്രായമാവാത്തതുകൊണ്ട് വിവാഹമായിട്ടില്ല. സ്മിത ലക്ഷ്മി, ഹായ് സ്മിത ലക്ഷ്മി. ഫാമിലി ഡീറ്റെയിൽസ്, ഫാദർ മദർ സിസ്റ്റർ ബ്രദർ, ഇതാണ് ഫാമിലി ഡീറ്റെയിൽ. പിന്നെ പ്ലേസ് എന്ന് പറയുന്നത്, പ്ലേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ പട്ടാമ്പി എന്ന് പറയുന്ന സ്ഥലത്ത്, ഉള്ളനൂർ എന്നുള്ള ഒരു പ്രകൃതി സുന്ദരമായ സ്ഥലത്താണ് വീട്. താൻ പൊളിയാടോ, താങ്ക് യു. വിരാട് കോഹ്ലി ബ്രദറാണോ? വിരാട് കോഹ്ലി ബ്രദർ അല്ല മോനെ. വിനയ് ഫോർട്ടിൻ്റെ ഒരു ചായ കാച്ചൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. വിനയ് ഫോർട്ടിൻ്റെ ഫാരിസ് ആവും കോസ്റ്റ്യൂം. യാ, ഫാരിസ് ഈസ് മൈ ബ്രദർ. ഇല്ല, ഇത് പുള്ളിയല്ല, ഇത് ഞാൻ തന്നെയാണ്. ബിഗ് സ്ക്രീനിലേക്ക് നോക്കുന്നില്ല. യാ, ബിഗ് സ്ക്രീനിലേക്കാണ് നോക്കുന്നത്. പിന്നെ ഏഷ്യാറ്റ് എന്നുള്ളൊരു വലിയ ഫ്ലോറ് നമുക്കൊരു ചാൻസ് കിട്ടി, അത് മിസ്സാക്കാൻ പാടില്ലല്ലോ. സോ അതിൽ ജോയിൻ ചെയ്തു, അത്രേ ഉള്ളൂ. യാസിന ഷെറിൻ, റിഹാൻക ഇഷ്ടം, താങ്ക് യു സോ മച്ച് യാസിന. അബു, നിൻ്റെ ഇവിടെ ഒരു വ്യൂർ ഇല്ലല്ലോ. മിസ്റ്റർ അബു, ഹായ് ബ്രോ. മൊയ്തീൻ കുട്ടി, എവിടെയാടാ നിൻ്റെ ഒരു വ്യൂർ ഇല്ലല്ലോ. വിനയ് ഫോർട്ടിൻ്റെ ഡയലോഗ്, വിനയ് ഫോർട്ടിൻ്റെ ഡയലോഗ് പറയാട്ടോ, ഒന്ന് ആലോചിക്കട്ടെ എന്നിട്ട് പറയാം. കൊറോണ സമയത്ത് സുഖമാണ്, അതായത് ആക്ച്വലി ഇപ്പോൾ ഇങ്ങനെ ഓക്കെ ആയി വരുന്നേ ഉള്ളൂ. കൊറോണ സമയത്ത് അധികം പുറത്തിറങ്ങിയിരുന്നില്ല, ഇങ്ങനെ വീട്ടിൽ തന്നെ ആയിരുന്നു എല്ലാവരും പോലെ ഞാനും. ഹായ് അഖിൽ. മൻസൂർ, ഹായ്. ഓ, ഞങ്ങളുടെ കിച്ചൻ, ഓ കിച്ചൻസ്, എടാ അതിൻ്റെ പേരെന്താ മൊയ്തീൻകുട്ടി, അതിൻ്റെ പേരെന്താ? കിച്ചൻ കറി പൗഡറിൻ്റെ. അതിനൊരു വലിയ വലിയ ബിഗ് ആശംസകൾ. ജിയോ ജോർജ്, യാ സുഖം ബ്രോ. ദേവിക ലാലു, ഹായ്. സെമീർ മോനെ, നീ എവിടെ? നിൻ്റെ ഒരു വിവരമില്ലല്ലോ. യാ ഷുവർ, സുഖമാണ്, സ്റ്റേ സേഫ്. ആഷ്ലി ജോർജ്, സ്റ്റേ സേഫ് ആണ് കേട്ടോ. ഓ മണി, മൊയ്തീൻകുട്ടി മണി, ഓക്കെ ഇപ്പോഴാണ് മനസ്സിലായത്. ശിവിക, എവിടെ? ഒരു വിവരമില്ലല്ലോ, സുഖമല്ലേ? താങ്ക് യു ഷംനി മോനെ, താങ്ക് യു. അപ്പോൾ പറയൂ, എന്തായിരുന്നു നിങ്ങളുടെ ലോക്ക്ഡൗൺ പ്രോഗ്രാംസ്? ഇപ്പോഴും വീട്ടിൽ തന്നെയാണോ? ഇതോ ജോലിക്കൊക്കെ പോകാറ് തുടങ്ങിയോ? അസ്ന സജീർ, ഒരു ബിഗ് ഹായ്. സെമീർ ബ്രോ, ഞാൻ ഇവിടെ കൊച്ചിയിലാണിപ്പോൾ, ഒരു 4-5 years ആയിട്ട് ഇവിടെ സിറ്റിലാണ്. ഞാൻ നന്നായി വേർക്കുന്നുണ്ട്, നന്നായി ചൂടുണ്ട്, നന്നായി വേർക്കുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ട് ലൈവ് വരുന്നതിൻ്റെ ഒരു നെർവസ്, ഫസ്റ്റ് ടൈമാണ് ലൈവ്. താങ്ക് യു അഭിമോനെ.
പിന്നെ ആ ഫേസ്ആപ്പിൽ ആരോ എൻ്റെ ഫോട്ടോ എടുത്തൊരു ഗേളാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇന്ന് അത് കാണുന്നു. കൊള്ളാമല്ലേ, നല്ല ഭംഗിയുണ്ട്. പ്ലേസ് ആഷ്ലി ജോർ, മൈ പ്ലേസ് പറഞ്ഞു. പട്ടാമ്പി ഉള്ളനൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. പ്രകൃതി സുന്ദരമായ സ്ഥലമാണ്. പിന്നെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമ്മളിപ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടാണ് നമ്മൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ആളുകൾ വെച്ചിട്ട് ഫാനില്ലേ വിയർക്കുന്നു, ഇല്ല ഫാനിവിടെ ഇല്ല എന്ന് തോന്നുന്നു. ഇവിടെ ഫാനില്ല. ഇപ്പോൾ നമ്മുടെ സീരിയൽ ലൊക്കേഷൻ വിശേഷങ്ങൾ, ലൊക്കേഷൻ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങളെല്ലാവരും കൂടി കാണുവാണ്. ഞാൻ, വിഷ്ണു, അതായത് നിങ്ങളുടെ സ്വന്തം പ്രേം, പിന്നെ ഗൗരി മാം, ഷേമി മാം, ലച്ചു മാം, എല്ലാവരും കൂടി ഞങ്ങൾ ഒരുമിച്ച് പിന്നെ കാണുവാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂൾ നമ്മൾ ഇത് തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ഷെഡ്യൂൾ ജസ്റ്റ് തീർന്നു. ഇപ്പോൾ ബാക്കി ഇനി നെക്സ്റ്റ് വീക്ക് ഓർ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യും. മോഡലിങ്ങിൽ നിന്ന് മിനി സ്ക്രീനേ വന്നപ്പോൾ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? മോഡലിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടു ലെവലാണ്. മോഡലിംഗ് ജസ്റ്റ് ഇത് നമുക്ക് ഒരുപാട് ചെയ്യാനും ബിഗ് സ്ക്രീനിലേക്ക് ഒരുപാട് പഠിക്കാനുമുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക്. എൻ്റെ ഒരു അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെല്ലാവരുടെയും ആഗ്രഹം, ആക്ടിങ് പാഷനുള്ളവരുടെ എല്ലാവരുടെയും ആഗ്രഹം ബിഗ് സ്ക്രീൻ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ബിഗ് സ്ക്രീനിലേക്കുള്ള ഒരു നല്ലൊരു ക്ലാസ്സാണ് ഇപ്പോൾ ഈ ഒരു സംഭവം, നമ്മുടെ മിനി സ്ക്രീനിലെ ഏഷ്യാനെറ്റിലെ പൗർണമിത്തിങ്ങൾ എന്നുള്ള ഒരു നല്ലൊരു ക്ലാസ്സാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ഇപ്പോഴും അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എനിവേ, ഇൻഷാല്ലാ, ലെറ്റ് സീ വാട്ട് ഈസ് ദ നെക്സ്റ്റ് എന്നുള്ള ബിഗ് സ്ക്രീനിലേക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. ഹായ് ഡിയർ, ഐ ആം ഫ്രം ട്രിവാൻഡ്രം. നെക്സ്റ്റ് പ്രൊജക്റ്റ്? നെക്സ്റ്റ് പ്രൊജക്റ്റ് ഫിലിമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രൊജക്റ്റ് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് അതിങ്ങനെ തുടങ്ങാനുള്ളൊരു പ്രശ്നങ്ങളിൽ നിൽക്കുകയാണ്. ഫിലിം ഓഫർ എന്തെങ്കിലും ഉണ്ടോ? ഫിലിം ഓഫർ ഉണ്ട്, ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഈ ഒരു കോവിഡ് പ്രശ്നം കാരണം. ഫുൾ പാരാണല്ലോ പൗർണമിക്ക്, മാറ്റമില്ലേ? മാറും മാറും, താമസിക്കാതെ മാറും. പാരമൊന്നുമില്ല, എല്ലാം ഒരു ആക്ടിങ്ങിൻ്റെ നമ്മളെ സ്റ്റോറിയുടെ ഭാഗം മാത്രമേ ഉള്ളൂ. ശിവാനന്ദ, ഹായ് ബ്രദർ, ഹായ്. മീനു മുരൽ, നിങ്ങളെല്ലാവരും കിടിലമാണ്. താങ്ക് യു മീനു ചേച്ചി, താങ്ക് യു സോ മച്ച്. എൻ്റെ ചേട്ടൻ്റെ നെയിം എന്താ? മൈ നെയിം ഇസ് റിഹാൻ. പൗർണമിത്തിങ്കുള്ള ആനന്ദ് എന്ന കഥാപാത്രം ചെയ്യുന്ന വ്യക്തിയാണ്. ഡ്രീം ക്യാരക്ടർ ഏതാണ്? ഞാൻ ആക്ച്വലി ഒരു ഡ്രീം ക്യാരക്ടർ പറഞ്ഞാൽ ഞാനൊരു പൃഥ്വിരാജ് ഫാനാണ്. എല്ലാവരും ആക്ടിങ്ങും ഇഷ്ടമാണ്. പൃഥ്വിരാജ്, ഫഹദ് ക, അങ്ങനത്തെ രാജുവേട്ടൻ ഫാനാണ്, പിന്നെ ഫഹദ് ക ഫാനാണ്. ഹലോ മൻസൂർ പുള്ളൂർ, ഹലോ, ഹായ്. ബോഡി ഭയങ്കരമായി നോക്കുന്ന ആളാണോ? യാ, ബോഡി ഭയങ്കരമായി നോക്കുന്ന ആളാണ്. പക്ഷേ ഭയങ്കര വിഷമമാണ്, ഫുഡുകളൊക്കെ കഴിക്കാതിരിക്കും. പക്ഷേ ബോഡി നോക്കിയാലേ പറ്റുമോ നമ്മളുടെ ഈ ഒരു ഫീൽഡിന്? ഇഷ്ടപ്പെട്ട ആക്ടർ ആരാ? ഇഷ്ടപ്പെട്ടത് എല്ലാവരും ഇഷ്ടപ്പെട്ട ആക്ടറാണ്. പിന്നെ
കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഒരുപാട് ചെയ്ത രാജു ഏട്ടൻ പൃഥ്വിരാജ് ഫാനാണ്, ഫാദുക്ക ഫാനാണ്. നല്ല പ്രൊജക്റ്റ് ആണ് പൗർണമി തിങ്കൾ, ഫസ്റ്റ് ടൈം നന്നായി, താങ്ക് യു സോ മച്ച്. യാ നല്ലൊരു പ്രൊജക്റ്റുമാണ്, നല്ല ഞങ്ങളുടെ ടീം അടിപൊളിയാണ്, എല്ലാവരും ഭയങ്കര കട്ട് അപ്പ് ഫ്രണ്ട്സാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഫാദർ, മദർ, സിസ്റ്റർ ആൻഡ് ബ്രദർ. അജിൻ രാജ് പ്ലീസ് ഹായ് പറയുമോ മാഷേ? അജിൻ രാജ് ഹായ് ഹായ് ഹായ്. നല്ല പണിയാണല്ലോ ഉഷാ രഘുനാഥ്. ചെറുതായിട്ട് നമ്മൾ പണികൾ കൊടുത്തെങ്കിലല്ലേ നിങ്ങളെല്ലാവരും നമ്മളെ ശ്രദ്ധിക്കത്തുള്ളൂ, അതുകൊണ്ട് ചെറുതായിട്ടുള്ള ചെറിയ ചെറിയ പണികൾ. പൗർണമിയെ വെറുതെ വിട്ടുകൂടെ മകനെ? ഒഫ്കോഴ്സ് പൗർണമിയെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ വെറുതെ വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവരവരെ ഇഷ്ടത്തിന് പോട്ടെ, അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഹായ് സാന്ദ്ര, ഹായ് രമ്യ, അനിൽ, അനു, ബിജീഷ്, ഹായ് ലക്ഷ്മി. ഫയൽ താഴെ ഇടുന്ന സിംപുളിയായിരുന്നു, താങ്ക് യു സോ മച്ച്. അതെ, ഡയറക്ടർ നമ്മളെ മനോജ് സാർ, പുള്ളിയൊക്കെ ഒരുപാട് നമ്മളെ സഹിക്കുന്നുണ്ട് ഉള്ളത് പറയാലോ. ഈസ് എ ബിഗ് താങ്ക്, ബിഗ് താങ്ക് യു മനോജ് സാറിന്. പുള്ളിയുടെ ഒരു ഓപ്ഷൻ ആയിരുന്നു ഫയൽ താഴെ ഇട്ടിട്ടുള്ളത്, എടുക്കാൻ പറയുന്ന ഓപ്ഷൻ. ഇവിടെയും ഒളിഞ്ഞോട്ടാണല്ലോ. അയ്യോ, ഇവിടെ ഒളിഞ്ഞോട്ടൊന്നുമില്ല, ഇവിടെ ഭയങ്കര ഡീസൻ്റ് ആയിട്ടായിരിക്കും. ഒളിഞ്ഞോട്ടം എവിടെയില്ല, ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് ഒളിഞ്ഞു നോക്കുന്നതാണ്. സ്മിത ലക്ഷ്മി ഒളിഞ്ഞു നോക്കിയാണത്, ഈ പേര് ആരെട്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നതായിരിക്കും, കണ്ടുപിടിക്കും ഷുവറായിട്ട്. കണ്ണൂർ വന്നിരുന്നു, കണ്ണൂർ വൺസ് എപ്പോഴും കണ്ണൂർ വന്നിരുന്നു ശ്വേത, റീസെൻ്റ്ലി ഒന്നും വന്നിട്ടില്ല. സൂപ്പർ ആക്ടിങ്, താങ്ക് യു സോ മച്ച്. ആനന്ദ്, പ്രേമും പൗർണമിക്കും പാരാണല്ലോ. സി, അത് കഥയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന, ചെറുതായിട്ടൊരു പാര വെച്ചില്ലെങ്കിൽ എന്താ ഒരു രസമുള്ള. മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണോ ഒക്കെയുടെ പ്ലേസ്? മലപ്പുറം ഡിസ്ട്രിക്റ്റ് അല്ല, ആക്ച്വലി പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് പ്ലേസ്. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ പട്ടാമ്പി എന്ന് പറയുന്ന സ്ഥലത്ത്, കുറച്ചങ്ങ് മാറി ഉള്ളനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വീട്. ഹായ് ഫറൂഖ്, മോനെ കുട്ടാ, എന്ത് വിശേഷം, സുഖല്ലേ? ധന്യ, താനാണല്ലേ ഒളിഞ്ഞു നോക്കിയിട്ടത്, തന്നെ കാണുന്നുണ്ട് കേട്ടോ. കമൻറ്റിൻ്റെ നെയിം വായിക്കുന്നു, ഓക്കെ, സോറി സോറി. അനിരാജ് ഷുവറായിട്ടും വായിച്ചിരിക്കും. സ്മിത ലക്ഷ്മി, സൗണ്ട് തീരെ കുറവാണ്, ഇപ്പം ശരിയാക്കി തരാം. ശരൺ ചേട്ടാ, എന്താ വിശേഷം? ഇവർ ലൈവിലൊക്കെ വരാൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് വേർക്കുവാണ്. സൗണ്ട് കുറവാണല്ലോ, ഇപ്പോൾ സൗണ്ട് ഉണ്ടോ? ഇപ്പോൾ സൗണ്ട് കാണും, ഞാൻ കുറച്ചും കൂടി അടുത്ത് വന്നിട്ട് ഇരുന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്, സൗണ്ട് ഐ തിങ്ക് ഇപ്പോൾ സൗണ്ട് ക്ലിയർ ആയിട്ടുണ്ടാവും. ബെസ്റ്റ് ഓഫ് ലക്ക് യുവർ സീരിയൽ. ദർശന നായർ, താങ്ക് യു സോ മച്ച്. ഇക്ക ഇടയ്ക്കൊക്കെ നമ്മുടെ ഗെഫ് ഗ്രൂപ്പില്ല. ഓഫ്കോഴ്സ് യാസിന എന്തായാലും വന്നിരിക്കും നെക്സ്റ്റ് ടൈം. അജിൻ, സൗണ്ട് ഓക്കെ അല്ലേ ഇപ്പോൾ? ദിവ്യ ഹരി, ഹായ്, ഐ എം ഫ്രം കൊപ്പം നിയർ പട്ടാമ്പി. ഓക്കെ. ശരൺ ചേട്ടാ വീണ്ടും സുന്ദരനായോ? ഉള്ളത് പറയട്ടെ നിങ്ങൾ, ശരൺ ചേട്ടാ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതെ, ഷൂട്ട് കഴിഞ്ഞിട്ടാണ്, 2-3 ഡേയ്സ് ആയി ഷൂട്ട് കഴിഞ്ഞിട്ട്.
എൻ്റെ കമൻറ്റ് വായിച്ചില്ലേ രാജകൃഷ്ണൻ, ഒരുപാട് കമൻസ് വരുന്നതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത്, റീഡ് ചെയ്യാൻ പറ്റുന്നില്ല, എന്നാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ജിപിയുടെ നൈബറാണോ? ആ ജിപിയുടെ നൈബറാണ്, പക്ഷേ ഞങ്ങളങ്ങനെ കണ്ടിട്ടില്ല, കാണാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ജിയോ ജോർജ് ബെസ്റ്റ് പെർഫോമൻസ്, താങ്ക് യു സോ മച്ച്. അന്ന മെർലിൻ ജേക്കബ്, ഹായ് ഹായ് ഹായ്, ബിഗ് ഹായ്. നിങ്ങളുടെ പേര് പറയാം? എൻ്റെ പേര് റിഹാൻ എന്നാണ്, റിഹാൻ, RIHAN, റിഹാൻ. ഫേവറേറ്റ് ഹീറോ? ഫേവറേറ്റ് ഹീറോ, എല്ലാവരും ഫേവറേറ്റ് ഹീറോസ്. എൻ്റെ ഫേവറേറ്റ് ഹീറോ ഞാൻ തന്നെയാണ്. പിന്നെ നമ്മൾ ഇറാനിൽ ഉണ്ടായിരുന്ന ഓർമ്മയുണ്ട് കുട്ട, അങ്ങനെ ഇറാൻ ലൈഫ് മറക്കാൻ പറ്റത്തില്ലല്ലോ. ടെൻഷനല്ല ഇവിടെ, ഫസ്റ്റ് വരുമ്പോൾ ഉള്ളത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വരുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അത് പോയി. അലിക്ക ഞാനും പട്ടാമ്പിയിലാണെന്ന് അലിക്ക അറിയാം, പട്ടാമ്പിയിലാണെന്ന് അറിയാം. ഷെമി മാർട്ടിൻ, ഭയങ്കര ജാടാണല്ലോ ഈ വൃത്തിയിട്ടവളെ. ജാടൊന്നുമില്ല, ഗുഡ് ബോയ്, വല്ലാത്ത ജാട. ഷെമി മാഡം, താങ്ക് യു സോ മച്ച്. ഷാരൻ ചേട്ടാ, നിങ്ങളൊക്കെ പറ്റിയിട്ട് കംപ്ലയിൻറ്റ് വരുന്നുണ്ട്, നിങ്ങൾ ഭയങ്കര ജാടയാണ്, ഗ്രൂപ്പിലൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഷാരൻ ചേട്ടൻ, അതായത് നമ്മുടെ പൗർണമിത്തികളിലെ നന്ദേട്ടൻ, നിങ്ങൾക്ക് ഭയങ്കര ജാടയാണ്. അയ്യോ നിങ്ങൾ ഷെമി മാഡം, താങ്കൾക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു. ശിവിക നുനു മുന്ന, ഹായ് ഹായ് ഹായ്, നുനു മുന്ന, രണ്ടുപേർക്കും. ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻസ് ബിഗ് സ്ക്രീൻ ആണ് നമ്മളുടെ ഫ്യൂച്ചർ പ്ലാൻ, മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, ഇൻഷാല്ലാ, ലെറ്റ് സീ. രാജേഷ് മോനെ, ഹായ് കുട്ടാ, എന്താ വിശേഷം, സുഖല്ലേ? ഷെമി മാർട്ടിൻ, നീ പോയോ? ആ നിനക്ക് മെസ്സേജ് വരുന്നുണ്ട് ഷെമി മാർട്ടിൻ, നിനക്ക് ഭയങ്കര ജാട എന്ന് പറഞ്ഞിട്ട്. ലൈവിൽ വരുമ്പോൾ ഭയങ്കര ഉഷാറാണ്, അത് കഴിഞ്ഞാൽ ഭയങ്കര ജാടയാണ്. രജി കൃഷ്ണൻ, ബിഗ് ഹായ്, ഹായ് ഹായ്. യാ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ, June 30th എൻ്റെ ബർത്ത്ഡേ, June 30th, ദിസ് മന്ത് 30. സോ മീന മുരളി അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു മീന മുരളി. ഇൻഷാല്ലാ ഷാരൻ ചേട്ടാ, നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കട്ടെ. നിങ്ങൾ പൊള്ളിയാണെന്ന് ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്, നമുക്ക് കമൻറ്റൊക്കെ കൂടുതൽ നിങ്ങളാണ് വരുന്നത്, നിങ്ങൾ പൊള്ളിയാണെന്ന്. നമ്മൾ ഭയങ്കര സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. ലോക്ക്ഡൗൺ പ്രോഗ്രാമം എന്തായിരുന്നു? ലോക്ക്ഡൗൺ പ്രോഗ്രാമ ഫസ്റ്റ് ഒരു 1-2 weeks ഒക്കെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നു. പിന്നെ നമ്മൾ ഒരു ബിസിനസ്, സാനിറ്ററീസ്, മാസ്ക് ബിസിനസ്, ആ ഒരു വേയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എങ്ങനെ ഏതൊരു സംഭവത്തിൽ നമ്മൾ ജീവിക്കണമല്ലോ, അങ്ങനെ ഒരു ഹോബി ആൻഡ് ഒരു ബിസിനസ്സായിട്ട് മാസ്ക് സാനിറ്ററീസ് ബിസിനസ്സായിരുന്നു ലോക്ക്ഡൗൺ, അതായിരുന്നു പരിപാടി. ആഫിർ മോനെ, അസ്സലാമു അലൈക്കും. ആഷ്ലി ജോർജ്, ഇവിടെ ഒരു വാവയുണ്ട്, എന്താണ്? ഹായ് ഭീമ, ഹായ് വാവ, ബൈ. ഹായ്, സുഖമാണോ? സുഖമാണ്. അശ്വതി സുധീഷ്, ഹൗ ആർ യു ചേട്ടാ? ഐ എം ഗുഡ്. ഷാനാസ് ബ്രോ, എന്താണ് വിശേഷം? നാട്ടിലൊന്നും വരുന്നില്ലേ? ഇടക്ക് നാട്ടിലൊക്കെ വന്ന് പൊക്കൂടെ നിനക്ക്. അംസാദെ, നിനക്കൊരു പണിയില്ലല്ലേ? ഓറഞ്ച് ചേച്ചിയെ പറ്റി, ഓറഞ്ച് ചേച്ചി, ഐ ഡിൻ ഗെറ്റ് യു. ഏജ് എത്രയായി? ഏജ് എന്നെ കണ്ടപ്പോൾ എത്ര തോന്നും? ഏജ് പറയൂ.
ഷാനാസ് ബ്രോ ഹായ് ഷഹീൻ ഷഹീൻ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം ഫേവറേറ്റ് ഫുഡോ എന്നെ കടിക്കാത്ത എന്തും ഞാൻ കഴിക്കും ഇപ്പോൾ ഈ ഫുഡ് കഴിച്ച് കഴിച്ചിട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് തടി വെച്ചു വന്നു അതുകൊണ്ട് ഫുഡ് കഴിക്കൽ കുറച്ച് കൺട്രോൾ ചെയ്തിട്ടിരിക്കുകയാണ് ഡാ ഷാനാസ് കുട്ട ഐ ആം ഗുഡ് മാൻ നീ എന്നാ നാട്ടിൽ വരുന്നത് പൃഥ്വിരാജിൻ്റെ കൂടെ ഒരു സഹനടൻ്റെ റോളും വായിച്ചു പോയി പടത്തിൽ ഹീറോ റോൾ ഒരുമിച്ച് വന്നാൽ എനിക്ക് ദിവസം ഇങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കരുത് കേട്ടാ പൃഥ്വിരാജിൻ്റെ കൂടെ ഒരു സഹനടൻ്റെ റോളും വേറെ ഒരു പടത്തിൽ ഹീറോ റോളും ഒരുമിച്ച് വന്നാൽ എന്ത് ചൂസ് ചെയ്യും അത് അപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണോ അത് നമ്മൾ അങ്ങനെ ചൂസ് ചെയ്യും അപ്പോഴത്തെ സിറ്റുവേഷൻ ബെസ്റ്റ് പ്രൊജക്റ്റ് ബെസ്റ്റ് സ്റ്റോറി എന്നൊക്കെ ബെസ്റ്റ് ഡിറക്ടർ എന്നെല്ലാം വെച്ചിട്ട് ചൂസ് ചെയ്യുന്നതായിരുന്നു ഏ 28 മീനമുരളി കറക്റ്റ് പൗർണമി തിങ്കളിലെ ദീപയാണോ ഓറഞ്ച് ചേച്ചി അത് കോമഡി ദീപ ഭയങ്കര കട്ട ഫ്രണ്ടാണ് ഭയങ്കര ഓപ്പണാണ് ആള് ഉഷാറാണ് സൗണ്ട് ഇപ്പോഴും ഇല്ല എന്നാണ് പറയുന്നത് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു സോ മച്ച് ശിവനന്ദ താങ്ക് യു സോ മച്ച് പെട്ടെന്ന് ഫിലിം വരട്ടെ ഓഫ് കോഴ്സ് യാ ഇൻഷാല്ലാ ജെസി മോനെ താങ്ക് യു ഇവിടെ ഞാൻ ഭയങ്കരമായിട്ട് വേർത്തോണ്ടിരിക്കുമ്പോൾ അവർ കണ്ട് അറിഞ്ഞിട്ട് എന്തോ കോഫിയോ വെള്ളമോ എന്തോ കൂടെ തന്നു റിച്ചു മുസ്തഫ ഹായ് സീരിയലിൽ വന്നത് ഹൗ ഇസ് ദ അറൈവൽ ടു സീരിയൽ സീരിയലിൽ വന്നത് ആക്ച്വലി ഞാൻ മോഡലിംഗ് ആഡ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മളൊരു ഇക്കുണ്ട് സിറാജ് അലി അലി മിറർ എന്ന് പറയുന്ന ഒരു ഇക്ക പുള്ളിയാണ് ഈ സീരിയലിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്തത് അപ്പോൾ പുള്ളി വഴിയാണ് അങ്ങനെ കണ്ണൻ താമരക്കുളം സാറിനെ മീറ്റ് ചെയ്തു അങ്ങനെ പുള്ളിയൊക്കെയാണ് എന്നെ ഈ സീരിയലിൽ കാസ്റ്റ് ചെയ്തത് അഭിനയം സൂപ്പറാണ് ഇക്ക താങ്ക് യു സോ മച്ച് ഷഹീൻ ഷഹീൻ താങ്ക് യു ഷമി മാർട്ടിൻ മോളെ ആനന്ദിൻ്റെ ആക്ടിങ് കിടു അതെല്ലാവർക്കും അറിയാം എല്ലാവരും കിടുവാണോ എന്ന് അറിയാം വിഷ്ണുവിനെയും ലച്ചുവിനെയും കണ്ടിട്ടുണ്ട് ഇക്കയും ഒന്ന് കാണണം നമുക്ക് കാണാം ടൈം ആകുമ്പോൾ നമുക്ക് കണ്ടിരിക്കും ഹായ് ഇസ്മായിൽ മോനെ ചേട്ടാ ഇസ്മായിൽ ചേട്ട ഹായ് വിശേഷങ്ങൾ ഇപ്പോൾ സീരിയൽ സ്റ്റാർട്ട് ചെയ്തു ആഫ്റ്റർ 3 മന്ത്സ് 2 or 3 മന്ത്സ് സീരിയൽ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും കാണാൻ പറ്റി ഒരുപാട് നാളത്തേക്ക് ശേഷം പിന്നെ ഞങ്ങളുടെ സീരിയൽ ലൊക്കേഷൻ എന്ന് പറയാൻ തന്നെ ഭയങ്കര പോസിറ്റീവ് വൈബാണ് അതിൻ്റെ മെയിൻ ആളാണ് വിഷ്ണു അതായത് നിങ്ങളുടെ പ്രേം പിന്നെ ഗൗരി മാം പൊളിയാണ് ചിരി തുടങ്ങിയതിന് നിർത്തതില്ല പിന്നെ ലച്ചു ആ കാണുന്ന വില്ലത്തരൊക്കെ ആണെങ്കിലും ആള് പാവമാണ് പിന്നെ ഷമി ചങ്കാണ് കട്ട ഫ്രണ്ടാണ് അങ്ങനെ എല്ലാവരും എല്ലാവരെയും കാണാൻ പറ്റി ഭയങ്കര ഹാപ്പിയാണ് ഫിലിമിൽ വില്ലൻ റോളും മറ്റൊരു ഫിലിമിൽ നായകനും കിട്ടിയാൽ ഏത് ചൂസ് ചെയ്യും ഐ തിങ്ക് ഹീറോ ഹീറോ വേഷം ചൂസ് ചെയ്യും എന്നാണ് പറയുന്നത് ഫിലിമിൽ നായകൻ കിട്ടിയാൽ നായകനായി ചൂസ് ചെയ്യും പ്രമോദ് ബ്രോ മിസ് യു
വീട് എവിടാ? വീട് പറഞ്ഞായിരുന്നു, പട്ടാമ്പി എന്ന് പറയുന്ന സ്ഥലത്താണ് വീട്. ഇപ്പോൾ ഒരു 3-5 years ആയിട്ട് കൊച്ചിയിലാണ്, സെറ്റിൽഡാണ് കൊച്ചിയിൽ. യാ പറയൂ അർജുൻ അശോക്, ഒന്ന് മാത്രം ഞാൻ പറയാം, പറയൂ. ശ്രീപാ സുനിൽ, ഹായ്, ബിഗ് ഹായ്. ഫിലിമില്ലെങ്കിൽ വേറെ എന്നുള്ള ഓപ്ഷൻ ഇല്ല, ഫിലിം എന്നുള്ള ഓപ്ഷൻ. ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ച് കയറിയിട്ട് ബാക്കി കാര്യമുള്ളൂ. ശ്രുതി നിമേഷ്, ശ്രുതി നിമേഷ്, ഹായ്. ഹീറോ ആയാലും അടിപൊളിയാണ്. താങ്ക് യു, താങ്ക് യു ഉഷ രഘുനാഥ്, താങ്ക് യു സോ മച്ച്. ബിസിയാണ്, എന്നിട്ടും കഷ്ടപ്പെട്ട ലൈവിൽ വരുന്ന റിപ്ലൈ തന്നെ. ഓഫ് കോഴ്സ് മീനു ചേച്ചി തന്നിരിക്കും, റിപ്ലൈ തന്നിരിക്കും. ഇമ്രാൻ ബക്കർ, ഹായ് മാൻ. വിഷ്ണു ചേട്ടൻ ചുമ്മാ പറയുവാണ്, ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഒന്നുമില്ല. ടിക്ടോക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചെയ്യാറില്ല, ചെയ്യും, എന്തായാലും ചെയ്യും. വില്ലനല്ലേ ചെയ്യാൻ ബുദ്ധിമുട്ട്, അപ്പോൾ അതല്ലേ നല്ലത്. നായകൻ ആർക്കും ആകലോ, നെഗറ്റീവ് റോൾ ചെയ്യാനല്ലേ ബുദ്ധിമുട്ട്. ഓക്കെ, സംഭവം ശരിയാണ്. ഇപ്പോൾ നെഗറ്റീവ് ആണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ നായകനായാലും എങ്ങനെയുണ്ട് നോക്കട്ടെ. പ്രമോദ്, ഞാൻ പാലക്കാട് ആലത്തൂർ. ഓ ഓക്കെ പ്രമോദ്, ഞാൻ പാലക്കാട് പട്ടാമ്പി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. താര ഗോപി, ഹായ്. സൂരജ് സേഫാണ്. വില്ലൻ റോൾ ചെയ്യാൻ പാടാണ്, പക്ഷെ ചെയ്യാൻ പാടുള്ളത് ചെയ്യുമ്പോഴല്ലേ അതൊരു ഫുൾ ഫീല് കിട്ടത്തുള്ളൂ, അതുകൊണ്ടാണ് വില്ലൻ റോൾ ചെയ്യുന്നത്. ഞാൻ റിഹാൻ, വെൻ യു കം ബാക്ക് ഹോം ടൗൺ? ഞാൻ മേ ബി നെക്സ്റ്റ് വീക്ക് വരും. നീ നാട്ടിലെത്തിയിട്ടില്ലല്ലോ, നാട്ടിലെത്തി അറിയിക്കും, അപ്പോൾ ഞാൻ വരാം. ഏജ് നിങ്ങൾ പറയൂ, ഏജ് എത്ര ആയെന്ന്. ശ്വേത, ശിവൻ, ഏജ് പറയൂ, നിങ്ങൾ പറയൂ. ഷെഹിൻ, ഷെഹിൻ കാണാൻ സൂപ്പർ, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഇത് ഒരു ഇവിടെ കഫേ കോഫി ഡേ എന്ന് പറഞ്ഞ ഒരു കോഫി ഷോപ്പിൽ ഇതേ ഇവരെന്തോ ഡ്രിങ്ക് തന്നു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എവിടെ താമസിക്കുന്നത്? ഒരു 4-5 years ആയിട്ട് ഇവിടെ കൊച്ചിയിലാണ് താമസിക്കുന്നത്. ഷെമി മാർട്ടിൻ, ഏജ് 43. കറക്റ്റ്. നിനക്ക് എങ്ങനെ മനസ്സിലായത്? ഞാൻ സീരിയൽ കാണാറില്ല, ലൈവാണ് പോകുന്നത്. ഓക്കെ വെൽക്കം. അശ്വതി സുധീഷ്, യു ആർ വെൽക്കം. ടെൽ യുവർ ഫേവറേറ്റ് ഹീറോ. എല്ലാവരും ഫേവറേറ്റ് ഹീറോസാണ്. അതിൽ പൃഥ്വിരാജ്, ഫഹദ്, അങ്ങനൊരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ട്. Want to see you big screen bro, cut the waiting. Inshallah Shahnawaz, Inshallah, I am also waiting for that. Philip chance kittu. Pramod, രണ്ടു മൂന്ന് പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്, ഈ കോവിഡ് പ്രശ്നം കാരണം ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഫാമിലി
ഫാദർ മദർ ബ്രദർ ആൻഡ് സിസ്റ്റർ ഇതാണ് ഫാമിലി Yeah, 25 to 28. Yes, my age like that. പാട്ട് പാടാറില്ല പൊതുവെ. പാട്ട് പാടാം. നെക്സ്റ്റ് ലൈവ് വരുമ്പോൾ എന്തായാലും പാടിയിരിക്കും, ഷുവറായിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നെക്സ്റ്റ് ലൈവിൽ പാടിയിരിക്കും. രജനി കൃഷ്ണൻ ഹായ്. വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ? വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ജിമ്മൊക്കെ ക്ലോസ് അല്ലേ, അതുകൊണ്ട് വർക്കൗട്ട് ഇപ്പോൾ കുറച്ച് പെൻഡിങ്ങിലാണ്. ഓപ്പൺ ആയാലും തീർച്ചയായും സ്റ്റാർട്ട് ചെയ്യും. ആക്ടിംഗ് ഫീൽഡിൽ എത്തിപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും പ്രൊഫഷൻ? ആക്ടിംഗ് ഫീൽഡിൽ എത്തിപ്പെട്ടില്ലായിരിക്കും എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. എന്തായാലും എത്തിപ്പെടും. അത് നമ്മളൊരു പാഷനായിട്ട് ഒരുപാട് നാളായിട്ട് കൊണ്ടു നടക്കുന്നതുകൊണ്ട് ആക്ടിംഗ് ഫീൽഡ് തന്നെ ആയിരുന്നു മെയിൻ ഫോക്കസ്. ശ്രീപാ സുനിൽ, യുവർ ലുക്ക് ഹാൻസം. താങ്ക് യു ശ്രീപാ. ഡിന്നർ കഴിഞ്ഞോ? ഡിന്നർ കഴിഞ്ഞിട്ടില്ല. ഒരു 9 o'clock ഡിന്നർ കഴിക്കുക. ശ്രേയ ദിവാകർ, സുഖമാണോ? യെസ്, സുഖമാണ്. അനീഷ് കണ്ണൂർ, ഹായ് ബ്രോ. യാ സാന്ദ്ര, ഐ എം 28. അനീഷ് പാലക്കൽ, സുഖമാണോ? ഫാസിൽ മോനെ, എന്താ വിശേഷം? ഇപ്പോൾ ഈ ലൈവ് എടുക്കുന്നത് കൊച്ചിയിലെ ഒരു കഫേ കോഫി ഡേ എന്നുള്ള ഒരു കോഫി ഷോപ്പിൽ നിന്നാണ്. പ്ലീസ് സേ സംതിങ് എബൌട്ട് അവർ ഗൗരിച്ചേച്ചി. ഗൗരിച്ചേച്ചി പൊളിയല്ലേ? ചിരി നിർത്തിയ ചിരി തുടങ്ങിയ പിന്നെ നിർത്താൻ പാടാണ്. പിന്നെ നമ്മൾ ഭയങ്കര ചങ്കാണ് നമ്മൾ. ഈ ഗൗരിച്ചേച്ചിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്. ഗൗരിച്ചേച്ചി, ലക്ഷ്മി ചേച്ചി, ഗൗരിച്ചേച്ചി, ഷമിച്ചേച്ചി, വിഷ്ണു ബ്രോ, നന്ദ, ഐ മീൻ ശരൺ ചേട്ടൻ, അങ്ങനെ ഞങ്ങൾ മൊത്തത്തിൽ അവിടെ നല്ലൊരു കട്ട വൈബാണ് നമ്മളുടെ ലൊക്കേഷൻ സെറ്റിൽ. എല്ലാവരും പൊളിയാണ്, ഉഷാറാണ്. ആക്ടിങ് സൂപ്പർ. ഹരിത, താങ്ക് യു സോ മച്ച്. ശ്രേയ, ഇന്ന് ഷൂട്ടിംഗ് ഇല്ലായിരുന്നു. ഇന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഏതുവരെ പഠിച്ചു? ബി കോം കംപ്ലീറ്റഡ് ആയി. പിന്നെ ഈ ഒരു ആക്ടിംഗ് എന്നുള്ള സംഭവം മനസ്സിൽ കയറിയുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. യെസ് മീൻ ചേച്ചി, നിങ്ങളും ചങ്കാണ്, ഡോണ്ട് വറി. സീരിയലിൽ ഒരു ഫൺ മൊമെൻറ്റ്സ് ഷെയർ ചെയ്യുമ്പോൾ, സീരിയലിൽ ഒരു ഫൺ മൊമെൻറ്റ്സ് അല്ല, അവിടെ എത്തിയ മൊത്തം ഫണ്ണാണ്. ആ ഒരു ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോഴുള്ള ആക്ടിങ് മാത്രമേ ഉള്ളൂ, ബാക്കി മൊത്തത്തിൽ ഫണ്ണാണ് എല്ലാം. ശ്വേത, യു ആർ ഓൾസോ ചങ്ക്. ഫാസിൽ ബ്രോ, ഗോ ഹെഡ് ആൻഡ് ബി സേഫ്. യാ അശ്വർ, ഗോയിങ് മാൻ, ഗോയിങ് വെൽ. സ്വന്തം പ്ലേസ് എവിടെയാണ്? സ്വന്തം പ്ലേസ് പട്ടാമ്പി എന്ന് പറയുന്ന സ്ഥലത്താണ്. പട്ടാമ്പിൽ ഉള്ളലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. സൗന്ദര്യം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? ഇതൊക്കെ ബോൺ സൗന്ദര്യമാണ്. മെയിൻറ്റെയിൻ ചെയ്യാനൊന്നുമില്ല. നന്നായിട്ട് ഉറങ്ങുക, നന്നായി വെള്ളം കുടിക്കുക, അത്രേ ഉള്ളൂ. ശ്രേയ ദിവാകർ, മൂവി ഓഫറൊന്നും വന്നില്ലേ? മൂവി ഓഫർ വന്നിട്ടുണ്ട്. 2-3 മൂവി ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ കോവിഡ് ഇഷ്യൂസ് കാരണം പെൻഡിങ്ങിലാണ്. പൗർണമി തിങ്കൾ ഷൂട്ടിംഗ് എവിടെയാണ് നടക്കുന്നത്? പൗർണമി തിങ്കൾ ഷൂട്ട് നടക്കുന്നത് ട്രിവാൻഡ്രമാണ്, ചിത്രാഞ്ജലി സ്റ്റുഡിയോ.
അതേപോലെ വേറൊരു സ്ഥലത്തൊരു വീട്ടിലും കൂടിയാണ്. ആ സ്ഥലത്തിൻ്റെ പേര് അരുവിക്കര. അരുവിക്കര ഒരു വീട്ടിലാണ് നടക്കുന്നത്. ഈ രണ്ട് സ്ഥലത്തും കൂടിയായിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് പ്രൊജക്റ്റ് ആണോ? യെസ്, ഫസ്റ്റ് പ്രൊജക്റ്റ് ആണ്. ദിസ് ഈസ് മൈ ഫസ്റ്റ് പ്രൊജക്റ്റ്. ഹായ് വിനീത, വിജയൻ. ഹലോ ജിപ്സൺ. എല്ലാവരും വിളിച്ചിരിക്കും. ഓക്കെ, ഇതുവരെ മാരേജ് ഒന്നും ആയിട്ടില്ല. മാരേജ് ഉണ്ടെങ്കിൽ എല്ലാവരും വിളിച്ചിരിക്കും. സൗന്ദര്യം എങ്ങനെ മെയിൻറ്റെയിൻ? സൗന്ദര്യം ഒന്നും ഇല്ലടോ, ഇതൊക്കെ ബോൺ സൗന്ദര്യമാണ്, അത്രയേ ഉള്ളൂ. ബോൺ ബ്യൂട്ടി. ചേട്ട ഓൾഡ് പൗർണമി രഞ്ജിനി ചേച്ചി, ഓൾഡ് പൗർണമി രഞ്ജിനി ചേച്ചി അവരുടെ എന്തോ ഡേറ്റ് ഇഷ്യൂസ് കാരണം അവർ റീപ്ലേസ് ആയതാണ്. ശ്വേത ശിവൻ, കൊറോണ കഴിഞ്ഞാൽ ടി വിയും ലൊക്കേഷനും ഒന്ന് കാണും. ഒഫ്കോഴ്സ് കാണാൻ പറ്റും. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ മിക്കവാറും അവിടെ തന്നെ ആവും ഷൂട്ട്. അപ്പോൾ അവിടെ വന്നാൽ നിങ്ങൾ കാണാം, നമുക്ക് മീറ്റ് ചെയ്യാം. ഓൾഡ് പൗർണമി രഞ്ജിനി ചേച്ചി അവരുടെ ഡേറ്റ് ഇഷ്യൂസ്, ഡേറ്റ് ക്ലാഷ് കാരണം അവരും അവിടെ ഏതോ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടും കൂടിയും ഡേറ്റ് ക്ലാഷ് ആയ കാരണം അങ്ങനെ ഡേറ്റ് ഇഷ്യൂസ് കാരണം മിസ് റീപ്ലേസ് ആയതാണ്. നേറ്റീവ് പ്ലേസ് പട്ടാമ്പി. പട്ടാമ്പി ഉള്ളന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നേറ്റീവ് പ്ലേസ്. രൂപ രജിൻ ഹായ്, ഷംന ഹായ്, ജിപ്സൺ ഹായ്. റേഞ്ച് കുറവില്ല, ബ്ലററാണോ, എന്താ സംഭവം എന്നറിയില്ല. കോളേജ് ലൈഫാണോ ഇപ്പോഴാണോ കൂടുതൽ ഇഷ്ടം? കോളേജ് ലൈഫ് അത് വേറൊരു മൂഡായിരുന്നു, വേറൊരു സംഭവമായിരുന്നു. രണ്ട് ലൈഫും നല്ലതാണ്, രണ്ട് ലൈഫും ഇഷ്ടമാണ്. ഇപ്പോൾ കൂടുതൽ നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ കൂടുതൽ ഇഷ്ടമായി, ലൈഫിനെയും കുറച്ചുകൂടി ഇഷ്ടമായി. അപ്പോൾ നമ്മുടെ സമയം ഏകദേശം തീരാറായി, ഒരു 5 മിനിറ്റ്സ് കൂടി ഉള്ളൂ. അയാളാ ഫാസിലാലോ, യു ബിക്കം ഫാറ്റി. ആടോ ഭയങ്കരമായിട്ട് ഭയങ്കര ഫുഡി, ഫുഡ് കഴിക്കുന്ന ഫുഡ് വിശപ്പിൻ്റെ അസുഖമുള്ളത് കാരണം ഭയങ്കര ഫുഡ് അടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി തടിച്ചു. ദീപ എസ് പിള്ള, ഹായ് ആനന്ദ്, ഹായ്. ഇന്ന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു തുഷാർ ചേച്ചി. ഇന്ന് ഷൂട്ടിംഗ് ഉണ്ടായിട്ടില്ല, 2-3 ഡേയ്സ് ആയിട്ട് ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ശ്രീഭാ സുനിൽ, ആക്ടിങ് സൂപ്പർ, താങ്ക് യു സോ മച്ച്. ലമീസ ലാമി, ഹായ്. ഗൗരി മാഡം, താങ്കളുടെ ഇവിടെ ഫാൻസ് ഇവിടെ താങ്കളെ അന്വേഷിക്കുന്നുണ്ടോ? ഫുഡ് കഴിച്ചില്ല, കഴിക്കണം തുഷാർ ചേച്ചി. സജന, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു സോ മച്ച്. ഹായ് ഗൗരി മാഡം, ഗൗരി മാഡം താങ്കളുടെ ഫാൻസ് താങ്കളെ അന്വേഷിക്കുന്നു. എവിടെ ഗൗരി ചേച്ചി? ഗൗരിയുടെ ലൈവ് വരുമ്പോൾ ഞാനുണ്ടാവും. റിഹാനിക്കയുടെ ലൈവ് വരുമ്പോൾ ഗൗരി ചേച്ചി എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ താങ്കളുടെ ഫാൻസ് അന്വേഷിക്കുന്നു. രമേശ് നാസറി സാറിൻ്റെ ഗ്ലാമർ ലക്ഷ്യമില്ല, താങ്ക്. പോടാ പോടാ. എന്താണ് ഗൗരി മാഡം, എവിടെ? നിങ്ങളൊരു വിവരമില്ലല്ലോ. റമീസ്, ലവ് യു ബ്രോ, ലവ് യു.
ആ ഗൗരി ചേച്ചി വന്നിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചിരുന്നില്ലേ ഇവിടെ ഗൗരി ചേച്ചി ഇപ്പോൾ വന്നിട്ടുണ്ട്. യാത്ര ഇഷ്ടമാണോ ഒറ്റയ്ക്കാണോ ഫാമിലി ഫ്രണ്ട്സായിട്ടുണ്ട്? യാത്ര എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഫ്രണ്ട്സായാലും ഒറ്റയ്ക്കായാലും യാത്ര ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. ബിഗ് ഫാൻ ഓഫ് പൗർണമി തിങ്കൾ. യാ, താങ്ക് യു സോ മച്ച്. ഫുഡ് കഴിച്ചോ? ഇല്ല, കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. മോഹനചന്ദ്രൻ ചേട്ടാ ഹായ്. ഒരു സെൽഫി എടുക്കണം ഷാരിഖ്. അഫ്കോഴ്സ് സെൽഫി എടുക്കാം. ഹായ് ബ്രോ, ഹൗ ആർ യു? നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു ടു ബ്രോ. വിഷ്ണു ആക്ടിങ് സൂപ്പർ. വിഷ്ണു ചേട്ടാ, താങ്കളുടെ ആക്ടിങ് സൂപ്പർ എന്ന് പറയുന്നു. ഹായ് മോഹൻ ചേട്ടാ. വിഷ്ണു എവിടെ? വിഷ്ണു കുറച്ച് ബിസിയാണെന്ന് തോന്നുന്നു, ആൾ കാണുന്നില്ല. ഓൾ ദി ബെസ്റ്റ് ഡോ പൊളിക്ക്. പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം കഴിയാറായി. വിനീത വിജയൻ, താങ്ക് യു. ഒഫ്കോഴ്സ് ഡബിൾ ബിരിയാണി വാങ്ങിത്തരാം. കോഴിക്കോട് വാങ്ങിത്തരണം. കോഴിക്കോട് എന്തായാലും വരുന്നുണ്ട്. നവാസ്ക, സ്റ്റേ സേഫ്. യു ടു സ്റ്റേ സേഫ് ദർ ബ്രോ. വിഷ്ണു ചേട്ടൻ എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. വിഷ്ണു ചേട്ടൻ കുറച്ച് മുന്നേ വിളിച്ചിരുന്നു, ചിലപ്പോൾ ലൈവിൽ വരുന്നതായിരിക്കും. പ്രേമി ജോഡിയെ കുറിച്ച് പറയുമോ? പ്രേമി ജോഡി പൊളിയല്ലേ? അവരല്ലേ നമ്മൾ സീരിയലിൻ്റെ ഒരു ഒരു ഫൗണ്ടേഷൻ തന്നെ അവരല്ലേ. പിന്നെ എൻ്റെ ഫേസ് വെച്ച് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതിപ്പോഴും അടിപൊളിയായി പോകുന്നുണ്ട്. യുവർ കാര ആക്ടിങ് ഈസ് ഗുഡ്. താങ്ക് യു ജിപ്സൺ. നവാസ്ക, ഹായ്. മൈ വൈഫ് അൻസൂറ. അൻസൂറിത്ത, ഹായ്. ഷെബീർ മോനെ, എവിടെ നിന്റെ ഒരു വിവരമില്ലല്ലോ. അപ്പോ സമയം ഏകദേശം ആയി. പട്ടാമ്പി ആയിട്ട് എന്താ തൃശ്ശൂർ സ്ലാങ്? തൃശ്ശൂർ സ്ലാങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പട്ടാമ്പി, പാലക്കാട്, മലപ്പുറം, തൃശ്ശൂരിൻ്റെ ഇടയ്ക്ക് എടുക്കുന്ന സ്ഥലമാണ് ഈ പട്ടാമ്പി. അപ്പോൾ ഈ പട്ടാമ്പി എന്ന് പറയുന്ന ഒരു തൃശ്ശൂർ സ്ലാങ് അതിൽ വരുന്നുണ്ട്. കൊറോണ കഴിഞ്ഞാൽ നേരിട്ട് കാണാം, സെൽഫി എടുക്കാൻ വരും. ഒഫ്കോഴ്സ് എന്തായാലും വരുന്നതായിരിക്കും. ശിവേത, ശിവൻ. മുനവർ ഒമാൻ. മുനവർ ഒമാൻ, മുനവർ മോനെ, എവിടെ നിന്ന്? ഒരു വിവരമില്ലല്ലോ. റെയിം എവിടെ? റെയിം, യു ആർ ലുക്കിംഗ് ഹാൻസം. താങ്ക് യു. ആനന്ദ് ആക്ട് ചെയ്യുമല്ലോ, അങ്ങ് ജീവിക്കല്ലേ. എല്ലാവരും പറയുന്നുണ്ട് ജീവിക്കുവാണ്. ഗൗരി ചേച്ചി, ഐ ലവ് യു. ഗൗരി ചേച്ചിയോട് ഐ ലവ് യു പറയുന്നുണ്ട്. ഗൗരി ചേച്ചിയുടെ ഫാൻ. റീബ നാരായൺ, ആക്ടിങ് സൂപ്പർ. റീബ, താങ്ക് യു. ഹായ്. പിന്നെ നമ്മുടെ സ്ലാങ് സൂപ്പർ. സ്ലാങ് നമ്മുടെ പൊളിയല്ലേ. ലോക്ക്ഡൗണിൽ എന്തായിരുന്നു പരിപാടി? ലോക്ക്ഡൗണിൽ ഫസ്റ്റ് ഇത്തെ ഒരു 2 weeks വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ പതിയെ നമ്മുടെ അല്ലറ ചില്ലറ കുറച്ച് ബിസിനസ്സുകളുമായിട്ട്. ഡിന്നർ കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോകുന്നു. തൃശ്ശൂർ ഇഷ്ടം. ഹായ് അശ്വതി. സുധീഷ്, ഹായ്. ആശിം ബ്രോ, ഹായ്. രമ്യ അനിൽ, തൃശ്ശൂർ. തൃശ്ശൂർ ഇഷ്ടം. ആക്ടിങ് പൊളിച്ചു. ആതിര, താങ്ക് യു സോ മച്ച്. ഷെബിമോനെ, ചോര, നീ എവിടെ ഇട കുട്ട? നിൻ്റെ ഒരു വിവരമില്ലല്ലോ. ഇന്ന് സ്പെഷ്യലായി ഫുഡ്, ഇന്ന് പ്രത്യേകിച്ച്
ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. പൊറോട്ട ബീഫ് അതാണ് നമ്മളെ ഫേവറേറ്റ് ഫുഡ്. ആതിര ആതിര, ഐ ലവ് യു ചേട്ട, ഐ ലവ് യു ടു. പൊളിയാണല്ലോ ധന്യ, താങ്ക് യു. യു ആർ ഓൾസോ പൊളി. എന്നെ ട്രോളുന്നത് ഞാൻ കാണാറുണ്ട് ധന്യ. അപ്പോൾ ശേഷം